പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. ഈ പ്രഭാത യാമം കാണുവാൻ, ഈ യാമത്തിൽ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ദൈവം തന്ന വിലപ്പെട്ട സമയത്തിന്, സാവകാശത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വാക്യം വായിച്ച് ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. ക്ഷൗരക്കത്തി എന്റെ തലയിൽ തൊട്ടിട്ടില്ല, ഞാൻ അമ്മയുടെ ഗർഭം മുതൽ ദൈവത്തിന് വ്രതസ്ഥനാകുന്നു. ക്ഷൗരം ചെയ്താൽ എന്റെ ബലം എന്നെ വിട്ടുപോകും, ഞാൻ ബലഹീനനായി ശേഷം മനുഷ്യരെ പോലെ ആകുമെന്ന് അവളോട് പറഞ്ഞു. ന്യായാധിപന്മാരുടെ പുസ്തകം 16:17 വാക്യമാണ് വായിച്ചത്. ശിംശോന് ഒരു ശ്രേഷ്ഠമായ ഉന്നത വിളിയുണ്ടായിരുന്നു. അവൻ ജനിക്കുന്നതിനു മുൻപേ ഒരു ദൂതൻ അവന്റെ മാതാവിന് പ്രത്യക്ഷപ്പെട്ട് അവന്റെ ജനനത്തെക്കുറിച്ച് അറിയിച്ചു. അവന്റെ ജീവിത രീതിയും ന്യായാധിപനാകാനുള്ള അവന്റെ വിളിയും മുന്നറിയിക്കപ്പെട്ടു. ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും ശിംശോന്റെ ജീവിതവും ശുശ്രൂഷയും ഒരു സമ്പൂർണ്ണ പരാജയമായിരുന്നു. തന്റെ മുഴുവൻ ശക്തിയും അഭിഷേകവും അവന് നഷ്ടമായി. ഫെലിസ്തീയരുടെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനതയെ വിടുവിക്കുവാൻ അവന് കഴിഞ്ഞില്ല. അവൻ പിന്നീട് ആത്മഹത്യ ചെയ്തു. എന്തുകൊണ്ട്? അവനെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി നിറവേറ്റുന്നതിൽ ദൈവം പരാജയപ്പെട്ടു. ക്ഷൗരക്കത്തി, അതായത് പാപം, തന്റെ തലമേൽ, അതായത് തന്റെ ചിന്തയിൽ തൊടുവാൻ അനുവദിച്ചതുകൊണ്ട് ശിംശോനാണ് ദൈവത്തെ പരാജയപ്പെടുത്തിയത്. നമ്മുടെ ജീവിതത്തിൽ ഒരു ഉന്നത വിളിയുണ്ടായിരിക്കാം. ദൈവത്തിന് നമ്മെക്കുറിച്ച് വലിയ പദ്ധതികളും ഉണ്ടായിരിക്കാം. എന്നിരുന്നാലും ദൈവത്തിന്റെ പദ്ധതി നിറവേറ്റുവാൻ നാം നിവർത്തിക്കേണ്ട ചില ഭാഗങ്ങളുണ്ട്. നാം നമ്മുടെ ജീവിതത്തെ നിർമ്മലതയിൽ സൂക്ഷിക്കണം. ശിംശോൻ തന്റെ നാസീർ വ്രതം സൂക്ഷിക്കുന്നതിൽ പരിതാപകരമാം വിധം പരാജയപ്പെട്ടെങ്കിലും തന്റെ നാസീർ വ്രതം സൂക്ഷിച്ച ഒരുവൻ പഴയ നിയമത്തിലുള്ളതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. അവനത്രേ ശമുവേൽ അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും, അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുകയില്ല എന്ന് ശമുവേൽ 1:11 പറഞ്ഞ അവന്റെ മാതാവായ ഹന്ന ഒരു നേർച്ച നേർന്നു. ശമുവേൽ തന്റെ ജീവിതാന്ത്യം വരെയും ഈ വ്രതം സൂക്ഷിച്ചു. തൽഫലമായി പഴയ നിയമത്തിൽ ആർക്കും തന്നെ ലഭിക്കാത്ത അനേകം ശുശ്രൂഷകൾ തനിക്ക് ലഭിച്ചു. ശമുവേൽ ഒരു പുരോഹിതനും പ്രവാചകനും ന്യായാധിപനുമായിരുന്നു. 3 അനുഗ്രഹീത ശുശ്രൂഷകൾ തന്നെ ഏൽപ്പിച്ചിരുന്നു. ഈ 3 ഉദ്യോഗങ്ങളിലും അവൻ ഉത്തമനായിരുന്നു. നാമം ശമുവേലിനെ പോലെ നമ്മുടെ തലയിൽ ക്ഷൗരക്കത്തി തൊടുവാൻ അനുവദിക്കാതിരുന്നു, ചിന്തയിൽ പാപം പ്രവേശിക്കുവാൻ അനുവദിക്കാതിരുന്നാൽ കർത്താവ് നമ്മെ ഐശ്വര്യമായി അനുഗ്രഹിക്കുകയും എല്ലാവർക്കും നമ്മെ ഒരു അനുഗ്രഹമാക്കി മാറ്റുകയും ചെയ്യും. പ്രിയ ദൈവവേദലെ, ഒരു പക്ഷേ ഇന്ന് നീ ശിംശോനെ പോലെ ആയിരുന്നേക്കാം. നീ ആവർത്തിച്ച് ദുശ്ചിന്തകൾക്ക് ഇടം കൊടുത്ത് മനസ്സിനെ മലിനമാക്കി നിന്നെ തന്നെ പരാജയപ്പെടുത്തിയിരിക്കാം. അനുതപിച്ച് കർത്താവിങ്കിലേക്ക് മടങ്ങി വരിക. ഈ കൃപായുഗത്തിൽ ശിംശോനെ പോലെയുള്ളവരെ ശമുവേലാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കുക. ഞങ്ങളെ ദൈവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട സുഖിയെ നല്ല പിതാവേ, മനോഹരമായ നല്ല പ്രഭാത സമയത്തിന് ഞാൻ സ്തോത്രം. ഈ പ്രഭാതയാമത്തിൽ അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല ചിന്തകൾക്കായി സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയും. പിതാവേ, അവിടുത്തെ നാമമഹത്വത്തിനായി ജീവിക്കാൻ ഞങ്ങളെയും സഹായിക്കണം. കൃപയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.